പഞ്ചാബിലെ തരൺ ജില്ലയിൽ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങളും കള്ളനോട്ടുകളും എത്തിച്ചിരുന്ന പൈലറ്റില്ലാ വിമാനം പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് സ്ഥിരം സംഭവമാണ് എന്നും മറ്റൊരു ഡ്രോണിനെ അടുത്ത ഒരു ഗോഡൌണിൽ നിന്നും പകുതി കത്തിയ നിലയിലും പോലീസ് കണ്ടെത്തുകയായിരുന്നു. GPS ഘടിപ്പിച്ച ഈ ഡ്രോണുകൾ 10 kg വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ളവയാണ്. ഇവ ഉപയോഗിച്ചാണ് ആയുധങ്ങളും അതുപോലെ തന്നെ പണവുമൊക്കെയെല്ലാം അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കടത്തിയിരുന്നത്. ഖലിസ്ഥാൻ സിന്ദാബാദ് എയർഫോഴ്സ് എന്ന ഭീകര സംഘടനയിൽപ്പെട്ട 4 പേരെ പഞ്ചാബ് പോലീസ് കഴിഞ്ഞ ഞായറാഴ്ച പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് GPS ഘടിപ്പിച്ച ഡ്രോണുകളിൽ ആയുധങ്ങളും അതുപോലെ തന്നെ കള്ളപ്പണങ്ങളും എത്തിക്കുന്നതായുള്ള നിർണായക വിവരവും ലഭിക്കുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഡ്രോണുകൾ പിടിച്ചെടുത്തത്. 5 AK-47 റൈഫിളുകൾ, വെടിയുണ്ടകൾ, 4 ചൈനീസ് പിസ്റ്റളുകൾ, 9 കൈബോംബുകൾ, 5 സാറ്റലൈറ്റ് ഫോണുകൾ, 2 മൊബൈൽ ഫോണുകൾ, 2 വയർലെസ് സെറ്റുകൾ, 10 lakh rupees വ്യാജ കറൻസി എന്നിവയും ഇവിടെ നിന്ന് കണ്ടെത്തുകയായിരുന്നു. 7-8 തവണ ഡ്രോണുകൾ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയതാണ് വിവരം. കശ്മീരിലും മറ്റ് ഭീകരപ്രവർത്തനത്തിനായാണ് ഇത് എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. പഞ്ചാബിലെ ഒരു അരിമില്ലിൽ നിന്നാണ് പകുതി കത്തി നിലയിൽ ഡ്രോൺ കണ്ടെത്തുന്നത്. തരണിലെ ഭൂസ് ഗ്രാമത്തിൽ ആയുധങ്ങളും മറ്റും എത്തിച്ച് മടങ്ങുമ്പോൾ തകരാറിലായ ഡ്രോൺ അതയച്ചവർ നിർദ്ദേശത്തിനനുസരിച്ച് വയലിൽ നിന്ന് വീണ്ടെടുത്ത് കത്തിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. GPS ആന്റിനയും ഇതിനൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുദ്വാര ബാബ ബുദ്ധ സാഹിബിന് സമീപം കനാലിൽ ഉപേക്ഷിച്ച നിലയിൽ ഈ ഡ്രോണിൻ്റെ ചില ഭാഗങ്ങളും കണ്ടെത്തുകയുണ്ടായി. KEZ ഭീകരരെ പിടികൂടിയ കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാനും പഞ്ചാബ് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു ഗുരുതരമായ സുരക്ഷാ പിഴവായും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് പറയുകയുണ്ടായി. തൻ്റെ ട്വീറ്റിൽ അമിത്ഷായെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തിയത്. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനോടുള്ള പാകിസ്ഥാന്റെ പ്രതികരണമായാണ് ഈ ഒരു നീക്കങ്ങളെന്നും അമരീന്ദർ സിംഗ് തൻ്റെ ട്വിറ്ററിലൂടെ പറയുന്നുണ്ട്. ഖാലിസ്ഥാൻ സിന്ദാബാദ് സേനയുടെ ഒരു സെൽ പഞ്ചാബ് പോലീസ് കണ്ടെത്തിയെന്നുള്ള വാർത്തയ്ക്ക് പിന്നാലെയാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ ഒരു അഭ്യർത്ഥന വരുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ ആയുധങ്ങൾ എത്തിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിന്റെ പുറപ്പാടാണ് എന്ന് പാകിസ്ഥാനും ജർമ്മൻ ഭീകരവാദ ഗ്രൂപ്പുമാണ് ഖാലിസ്ഥാൻ സിന്ദാബാദ് സേനയെ പിന്തുണയ്ക്കുന്നതെന്നും അവർക്ക് സഹായം എത്തിക്കുന്നതെന്നും ഇവർ പഞ്ചാബ് കേന്ദ്രീകരിച്ച് നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ള സൂചനയുമാണ് ഇതിനോടൊപ്പം പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ ഒരു സംഭവം മാത്രമല്ല, കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇത്തരത്തിൽ കടത്തിയതായുള്ള രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട വിവരങ്ങളിലും കാണിക്കേണ്ട. ഇത്തരത്തിൽ നിലവിൽ സിവിലിയൻ ഉപയോഗം നിരോധിച്ചിട്ടുള്ള സാറ്റലൈറ്റ് ഫോണുകളുടെ സാന്നിധ്യം പഞ്ചാബ് അതിർത്തിയിൽ നിന്നും തിരിച്ചറിഞ്ഞതാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആയുധം കടത്തുന്നുണ്ട് എന്നുള്ള സംശയം ഇരട്ടിക്കുന്നതിന് കാരണമായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിരവധി തവണ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകൾ വഴി ആയുധങ്ങൾ എത്തിച്ചു എന്നുള്ള നിർണായക വിവരവും പുറത്തു വരികയായിരുന്നു. പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവിടെ ആയുധങ്ങൾ വിതരണം ചെയ്യാനാണ് എത്തിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഓഗസ്റ്റിലും പഞ്ചാബ് പോലീസ് അമൃത്സറിലെ പാക് അതിർത്തി പ്രദേശത്തു നിന്നും സമാനമായ രീതിയിൽ ആയുധങ്ങൾ കണ്ടെത്തിയിരുന്നു. കശ്മീരിലെ കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക നീക്കത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനിൽ നിന്നും ആയുധ കടത്ത് വർദ്ധിച്ചത് എന്നാണ് പഞ്ചാബ് പോലീസും ഇപ്പോൾ ഒരു അനുമാനത്തിലെത്തി നിൽക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ദേശീയ അന്വേഷണ ഏജൻസിയെ സമീപിച്ചതായി പോലീസ് എന്തായാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.